ഞങ്ങൾ അങ്ങനെ തള്ളി കുറഞ്ഞേക്കൊന്നും നിങ്ങളായിട്ടില്ല. ഞങ്ങളോട് പറഞ്ഞ ഞങ്ങൾ അവിടെ നടക്കുമ്പോ പിന്നാലെ വന്ന് നിങ്ങളാരാ? അല്ല, എന്താ പ്രശ്നം? എല്ലാരും നിയമം ഞങ്ങൾക്ക് അറിയാം, കളിയൊന്നും വേണ്ട. അത് പോലീസ് Don't shout and don't panic. നിങ്ങൾ നാളെ രാഷ്ട്രീയം കളിക്കാൻ നിൽക്കുക, നിങ്ങൾ നിയമവിരുദ്ധമായ ഒരുത്തന് ഇവിടെ പരവധാനി വിരിക്കാൻ വന്നിരിക്കുക. നമ്മളെ പേടിപ്പിക്കാൻ അയാൾക്ക് എന്താ അധികാരം? എന്നെ തൊട്ടില്ല, എന്നെ തൊട്ട വേറെ അറിയില്ല. അത് കയ്യിൽ വെച്ചോ, ആ വേഷം കണ്ടൊന്നും വേണ്ട. ഇനി ഒരു അച്ഛനും വേണ്ടി ചവിട്ടി പണ്ടമുട്ടിക്ക്. നിയമം ഞങ്ങൾക്ക് അറിയാം, നിയമം ഉണ്ടാക്കിയ ആൾക്കാരെ ഞങ്ങൾ നിയമം ഞങ്ങളെ പഠിപ്പിക്കും. പുളുന്ന വർത്താനം പറയരുത്, അത്രേ ഉള്ളൂ. മാന്യമായിട്ട് പറഞ്ഞല്ലോ, എന്തിനോട് പിന്നാലെ വരുന്നേ? നീ ആരുമായി എന്നോട് എതിർക്കാൻ? എന്താ നിയമവിരുദ്ധമായിട്ട് രണ്ട് കാർഡ് കൈവശം നിങ്ങൾ വെച്ചാലും ഞാൻ വെച്ചാലും നിയമവിരുദ്ധമാണ്, അതറിയോ? എനിക്കറിയില്ല. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. അറിയോ, ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് 31-ാം വകുപ്പ് അനുസരിച്ച് ഒരു കൊല്ലം കഠിന തടവ് കിട്ടുന്ന ശിക്ഷയാ. സാർ ഇവിടെ പുതിയതായതുകൊണ്ട് രണ്ട് കാർഡ് കയ്യിൽ വെച്ചിരിക്കുന്നത്. നിങ്ങള് ഇതുപോലെ തന്നെ വ്യാജന്മാരെയൊക്കെ സംരക്ഷിക്കാനാ കേരളത്തിലെ പോലീസിന് കഴിയുള്ളൂ? കളിക്കുമ്പോ ഇറങ്ങി കളിച്ചതന്നാ സാറെ ശീലം. നിങ്ങൾ അതന്നെ ADGP അവിടെ ചർച്ച നടത്തിയത്. ഞങ്ങൾ റോട്ടിൽ നിന്ന് പല സംസാരിക്കും, നിങ്ങൾ ഇതിനെ കേൾക്കാൻ നിൽക്കണം? എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് താരക്കിട്ട് തട്ടാനല്ലേ? ഞങ്ങൾക്ക് അതിന് അധികാരമുണ്ട്, അവകാശമുണ്ട്, ഭരണഘടനാപരമായിട്ടുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് പൊരുതി തോറ്റാൽ അങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ, പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇവിടെ പച്ച പരവതാനി വിരിക്കാൻ വന്നിരിക്കുക പിണറായിയുടെ പോലീസ്. ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ, ഇവരത് എങ്ങനെ മണത്തറിഞ്ഞു? എവിടെയും തിരിച്ചുകൊള്ളേ, 100 മീറ്റർ അപ്പുറത്ത് മാറി നിൽക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു, മാന്യമായിട്ട് ആവശ്യപ്പെട്ട ഞങ്ങൾ അംഗീകരിക്കും. മര്യാദ വിട്ട് സംസാരിച്ച ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് വേണ്ടില്ല, വെറുതെ വിടില്ല. I always play to win. എന്തായാലും കളിക്കട നീ, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു വന്നിരിക്കുന്നു.